ഫ്രണ്ട്സ്, വെൽക്കം ടു കാറ്റ്സ് ആയി. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നാവൊന്നും വഴങ്ങുന്നില്ല, കാരണം കുറേ വസ്ത്രം പറഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ വരാനുണ്ട്, അപ്പോൾ അതെല്ലാം വന്നുകൊണ്ടിരിക്കുക. കാരണം ഇവിടേക്ക് ഒരു സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട്, കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ കാട് പിടിച്ചു. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം സ്ഥലത്തിൻ്റെ പേര് എന്താണ്, സ്ഥലത്തിൻ്റെ പേര് പറയാം, പിലാത്തറ. പിലാത്തറ കണ്ടോ, ഈ ഒരു പിലാത്തറയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഇവിടെ വരുന്നത്. പിലാത്തറയില് എന്താണെന്ന് വെച്ചാൽ ടൗൺ ആയത് തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സൈഡിൽ ഇറക്കിയ സംഭവമില്ല ഫാനൻസ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഓവർ പാസ് ഉണ്ടാകുമ്പോൾ മണ്ണ് അർത്ത് ഫില്ലിങ് എല്ലാം ഉണ്ടാവും. ആ അർത്ത് ഫില്ല് ചെയ്ത് ടൈറ്റാക്കാനുള്ള സംഭവമാണ് ഈ ഒരു സംഭവം. സോ ഈ ടൈറ്റ് അങ്ങനെയാണ് ഈ ഒരു സംഭവം. അത് ഈ ഒരു പ്രദേശത്ത് ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്, അണ്ടർ പാസ് ക്രോസിംഗ് അത് കാണുന്നതായിരുന്നു. അപ്പോൾ കാണുക അത് വെച്ചാൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു സംഭവം പച്ച കാണുന്നില്ലേ, അതെല്ലാം അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്കുകളാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാവും, ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് ഈ ഒരു സംഭവം. ഇത് സംഭവമല്ലേ, ഇത് കാണുന്നത് ആ പാനൻസ്. അപ്പോൾ ഈ എന്താണ് നമ്മുടെ പിലാത്തറ അല്ലേ, പിലാത്തറ അതാണ് പേര്. പിലാത്തറെന്ന് വെച്ചാൽ ഈ അത് കഴിഞ്ഞാലും ഇവിടെ ഒക്കെ നല്ല നല്ല മാറ്റങ്ങളൊന്നും ഇല്ല. ഒരുപാട് മാറ്റങ്ങൾക്കായുള്ള മാറ്റങ്ങൾ. അപ്പോൾ അത് ഫിനിഷായതില്ല, ഒരു മധ്യവർക്കിലാണ് ഉള്ളത്. ഒരു മധ്യവർക്കിലാണുള്ളത്. അപ്പോൾ ഈ കാണുന്നത് തന്നെ കൂടുതൽ വ്യത്യാസങ്ങളൊന്നുമില്ല.
നടത്തുന്ന പരിപാടിയാണ് ഈ ഒരു പ്രദേശത്ത് നമ്മുടെ പ്രസിംഗ് സോയിൽ പ്രസിംഗ് നമുക്ക് പറയാം. ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ, നല്ല മെഷീനൊക്കെ നല്ല കാണുന്നുണ്ട്, റോഡൊന്നും നല്ല കാണുന്നുണ്ട്. അതിന് സൂം ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, അതൊന്ന് ലെവലങ്ങ് ഇവിടെ ഏകദേശം വേഗം റെഡിയാകും. കാരണം നോക്കിയിട്ടെ, പക്ഷെ ഇവിടെ നിന്ന് സംഭവം എന്ന് വെച്ചാൽ കണ്ട സംസ്ഥാന വർക്കാണ് തിന്നിടാം, നല്ല മണ്ണ് നീക്കി എടുത്ത് ഈ മണ്ണങ്ങനെ നീക്കം ചെയ്തു കണ്ടോ സൈഡിലോ ചേട്ടാ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലേക്ക് കാണിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ? ബേസിക് വന്ന് വാങ്ങുന്ന മണ്ണ് കൊണ്ടുപോകും അങ്ങനെ അങ്ങനെ സൈഡിൽ ബോത്ത് സൈഡിൽ നല്ല നല്ല വർക്ക് നടക്കുന്നുണ്ട്. ഈ ഒരു ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, അതിൻ്റെ പേര് മറന്നല്ലോ, അത് തന്നെ പിലാത്തറ. പിലാത്തറ അങ്ങനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. മണ്ണ് നീക്കുന്നത് മണ്ണെടുക്കുന്നു, അത് തന്നെ ഭീമോ ഭീമം കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. പിന്നെ ഏഴുള്ള മനസ്സിലാണിത്, ഇവിടെയും ഒരു നിലപ്പ് ഫ്ലാറ്റാണ്, ഒരു വലിയ ഡിഫറൻസ് ഒന്നും ഇവിടെ കാണുന്നില്ല. പണി ഇങ്ങനെ എന്താണ് കാണാൻ അത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് അപ്ഡേഷൻ മാത്രമേ ഉള്ളൂ, എന്താണ് വർക്കിന്റെ അപ്ഡേഷൻ, എന്ത് പണി എടുക്കുന്നത് നല്ല കാര്യം. ഇവിടെ അങ്ങനെ എന്ത് പണി എടുക്കുന്നാലും മണ്ണ് നീക്കം ചെയ്യുന്നതല്ലാണ്ട് വേറെ എന്ത് പണി ഇല്ല. പിന്നെ വലിയ വലിയ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നില്ല, നമ്മൾ കാണേണ്ട കാഴ്ച തന്നെ. മണ്ണ് ഇറക്കി അവിടെ നിന്നും മണ്ണ് എടുത്തിട്ട് കൊണ്ടിടുന്നില്ലാണ്ട് കൂടുതൽ ഇവിടെ ഉണ്ട് പാസ് വരുന്നുണ്ട്, അതിനുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ പാസ് വരുന്നത് വെച്ചാൽ നമുക്ക് ഫിൽ ചെയ്യാനുള്ളത് ചില കണ്ടറിയാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഇവിടുത്തെ. ഇതാണ് ഏഴ് ലോഡ്, അതായത് പിലാത്തറയ്ക്ക് ശേഷം കാസർഗോഡ് റോഡിലെ ഏഴ് ലോഡ്. അങ്ങനെ വിശേഷങ്ങൾ പലതുണ്ട്, ഓരോന്നായിട്ട് കുടിക്കാം. നമുക്ക് ഏതായാലും ഒന്ന് ഒരു ചായ കുടിക്കണം, ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചയുണ്ടായിരിക്കും. അടുത്തത് ഏഴ് ലോഡ് കഴിഞ്ഞില്ല, ഏഴ് ലോഡിൻ്റെ കുറച്ചും കൂടി വിശേഷങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ എന്താണ് വസ്തുക്കൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആക്കി തരാം, കാരണം പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഓട്ടോമൊബൈൽ എല്ലാം ഉണ്ടോ അടിയാടാ കാണുന്നില്ല. ഓട്ടോ ഇപ്പോൾ ഇതാണ് ഇവിടെ ഉള്ള വർക്കുകൾ. ഏഴ് ലോഡ് കഴിഞ്ഞ ഈ ഒരു ജംഗ്ഷനുള്ള വർക്ക്. ഇപ്പോൾ ജെ സി ബി അല്ലെങ്കിലും മാന്തുന്ന ടിപ്പർ അല്ലെങ്കിൽ മണ്ണ് തട്ടുന്ന നേരത്തെ നോർമൽ വേ ആയിരുന്നു, എല്ലാവരും കാണുന്നതാണ്. അതൊന്നും സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ സംഭവങ്ങളെന്ന് വെച്ചാൽ ലെവലിങ് കാര്യങ്ങൾ അത്ര മാറ്റങ്ങളൊന്നും ഇവിടെ നിന്നും കാണുന്നില്ല. അടിപൊളിയല്ലേ കാഴ്ചകളൊക്കെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഉള്ളത് വെച്ചാൽ അങ്ങനെ ഏകദേശം കുറച്ച് മുന്നോട്ട് ഇവിടെയുള്ള ഇവിടുത്തെ വിശേഷങ്ങളെ വീണ്ടും നമുക്ക് കാണാം. ഏകദേശം നിർത്തുന്നില്ല, കാരണം കണ്ടിന്യൂസ് ചെയ്ത് പോകുന്നത് കൊണ്ടേയിരിക്കാം. ഇത് പറഞ്ഞാൽ കാണുന്നില്ലേ, നമ്മൾ കാണുന്ന വർക്ക് തന്നെ വളരെ അതിൽ കൂടുതലൊന്നുമില്ല. മാന്തി കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്ന് ലെവലിങ് അത്ര
മാറുന്നുണ്ട്, ഒരു ഒരു പാട് മാറുന്നുണ്ട്. അത്ര കാണിക്കാണ് നമുക്ക് Thank you. Okay.